നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റായ പ്രവണതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക. നിങ്ങളുടെ ഫാമിംഗ് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ പരമാവധി ജനങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ ആവശ്യമാണ്. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അതുപോലെ ഈ വീഡിയോ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു വീഡിയോ അല്പം നീളം കൂടി പോയാലും അല്പം ലെങ്തിയായി പോയാലും നിങ്ങൾ പരമാവധി പൂർണ്ണമായിട്ടും കേൾക്കുവാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഫാമിംഗ് ജീവിതത്തിൽ വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഫാമിംഗ് രംഗത്തേക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ, ഒന്ന് ഏത് ബ്രീഡിനെ നമ്മൾ വളർത്തണം, അതിനൊരു തീരുമാനമായി അതിൽ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിന്ന് തീരുമാനിക്കുന്നത് എങ്ങനെ ഷെഡടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഷെഡും നമ്മൾ പരമാവധി നമ്മുടെ ഐഡിയയ്ക്ക് വളരെ ചിലവ് കുറച്ചൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ പരമാവധി മറ്റുള്ള ആളുകളെ കൊണ്ട് ചെയ്യിക്കുകയൊക്കെ ചെയ്യും. അതിനുശേഷം നമ്മൾ ആലോചിക്കുന്നത് എന്തൊക്കെ മരുന്നുകളാണ് ഇതിന് കൊടുക്കേണ്ടത്. എല്ലാവരുടെയും വലിയൊരു തെറ്റിദ്ധാരണയാണ് കോഴികൾക്ക് എപ്പോഴും മരുന്ന് കൊടുക്കണമെന്ന്. മരുന്നുകൾ എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തിനൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ആ മരുന്നുകളെക്കുറിച്ച് അറിയും. പല ഗ്രൂപ്പുകളിൽ നമ്മൾ ചോദിക്കും എന്തൊക്കെ മരുന്നുകൾ. അപ്പോൾ ഒരുപാട് മരുന്നുകളുടെ പേര് നമുക്ക് കിട്ടും. ആ ഈ മരുന്നുകളെല്ലാം വാങ്ങി സൂക്ഷിച്ച് വെക്കുവാനും പലരും നമ്മളോട് ഉപദേശിക്കുകയും ചെയ്യും. പെട്ടെന്ന് സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മരുന്നുകൾ എന്തായാലും ഫാമിൽ സൂക്ഷിച്ച് വെക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലും എല്ലാ മരുന്നുകളും വാങ്ങി സൂക്ഷിച്ച് വെക്കുക എന്നൊരു പ്രവണതയും, എല്ലാ കോഴികൾക്കും എപ്പോഴും നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുക എന്ന് പറയുന്ന പ്രവണതയും ഒക്കെ നമ്മുടെ ഫാമിംഗ് ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു ഫാമിൽ ഒരു കാരണവശാലും അനാവശ്യ മരുന്നുപയോഗം ഒരു കാരണവശാൽ ശാസ്ത്രീയമല്ല. അത് നമ്മുടെ പോക്കറ്റ് കാലിയാക്കുവാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. ഏതൊരു മരുന്നാണെങ്കിലും ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്ന കുറച്ച് മരുന്നുകളുണ്ട്. അത് എല്ലാം അതിൻ്റെ ഉപയോഗം എന്താണെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ അതുകൊണ്ടുള്ള ഗുണങ്ങളെന്നോ പോലും മനസ്സിലാക്കാതെയാണ് പല ആളുകളും ഈ മരുന്നുകളൊക്കെ കൊടുക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്ന് എന്ന് പറയുന്നത് ബിമറാളാണ്. അതൊരു മൾട്ടി വിറ്റാമിൻ കോൺസെൻട്രേറ്റ് മെഡിസിനാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ഗ്രോവി പ്ലസ്. ഈ ഗ്രോവി പ്ലസ് എന്ന് പറയുന്നത് ബി കോംപ്ലക്സ് ലിക്വിഡാണ്. മറ്റൊന്ന് ഏതെങ്കിലും ഒരു ലിവർട്ടോണിക്. ഈ ലിവർട്ടോണിക് നമുക്ക് ഏതെങ്കിലും ഒരു ലിവർട്ടോണിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് ലിവർട്ടോണിക്കുകൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്ന് ടെഫ്രോളിയാണ്, ഒന്ന് ലീ 52 ആണ്. ഇങ്ങനെ ഒന്ന് രണ്ട് ലിവർട്ടോണിക്കുകൾ നമ്മൾ മേടിച്ച് സൂക്ഷിച്ച് വെക്കും. പിന്നീട് ആൻറ്റിബയോട്ടിക്കുകളുടെ ഒരു ബഹളം തന്നെയാണ്. ആൻറ്റിബയോട്ടിക് മെരിക്യൂന്, എൻഡ്രോ, അതുപോലെ തന്നെ ഉള്ള മരുന്നുകളെല്ലാം നമ്മൾ വാങ്ങി സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത്? നമുക്കൊരു ആവശ്യവുമില്ലാതെ ഉള്ള കാര്യങ്ങളാണ് ഈ സൂക്ഷിച്ച് വെക്കുക എന്ന് പറയുന്നത്. വിമറാൾ എന്ന് പറയുന്ന മരുന്ന് അതെന്തിനാണ്, എപ്പോഴാണ് കൊടുക്കേണ്ടത്? വിമറാൾ എന്ന് പറയുന്ന മരുന്ന് കോഴികളുടെ ഊർജ്ജസ്വലത നഷ്ടപ്പെടുമ്പോഴോ കോഴികൾ മതിയായിട്ടുള്ള ആഹാരം കഴിക്കാതിരിക്കുമ്പോഴോ, കോഴികൾ നമുക്കൊരു ഓരോ കോഴികൾക്കും പ്രത്യേക തരത്തിലുള്ള ഡയറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 100 ഗ്രാം തീറ്റ എടുക്കേണ്ട സമയമുണ്ട്, 120 ഗ്രാം തീറ്റ എടുക്കേണ്ട സമയമുണ്ട്, 140 ഗ്രാം തീറ്റ കൊഴിക്കുന്ന കോഴികളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റിയിലുള്ള കോഴികളാണുള്ളത്. ഈ കോഴികൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡയറ്റിലുള്ള തീറ്റ കഴിക്കുന്നില്ല എങ്കിൽ അത് ഊർജ്ജസ്വലത ഇല്ലാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് മറ്റേതെങ്കിലും സ്ട്രെസ്സി ആയിട്ടുള്ളൊരു സംഭവം, സ്ട്രെസ്സി ആയിട്ടുള്ളൊരു ഫീലിംഗ് അതിൻ്റെ ബോഡിയിൽ കാണപ്പെടുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ നമ്മൾ ഈ ഒരു മൾട്ടി വിറ്റാമിൻ, വിമറാൾ എന്ന് പറയുന്ന മൾട്ടി വിറ്റാമിൻ നമ്മൾ കൊടുക്കാറുള്ളൂ. ഈ ഒരു മൾട്ടി വിറ്റാമിൻ കോഴിയുടെ പൊതുവായിട്ടുള്ള ബോഡിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സുകൾ ഒഴിവാക്കി നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു ബേഡാക്കി മാറ്റി അതിന് നല്ല രീതിയിലൊരു ഫുഡ് എടുപ്പിക്കുക, ആ ഫുഡ് ശരിയായിട്ടുള്ള രീതിയിൽ ആ കോഴികളുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു മൾട്ടി വിറ്റാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ ബി കോംപ്ലക്സ് ലിക്വിഡ് കൊടുക്കാറുണ്ട്. ഗ്രോവി പ്ലസ് എന്ന് പറയുന്ന ബി കോംപ്ലക്സ് ലിക്വിഡാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും കൊടുക്കുന്നത്. ഈ ബി കോംപ്ലക്സ് ലിക്വിഡ് എന്തിനാണ് നമ്മൾ കോഴികൾക്ക് എപ്പോഴും കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാകാത്തൊരു വിഷയമാണ്. നമുക്കൊക്കെ ഏറ്റവും ബോഡി, കോഴിയുടെ ബോഡിയിൽ ബി കോംപ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒന്ന് ബി കോംപ്ലക്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, മറ്റൊന്ന് കാൽസ്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, ഒന്ന് പിന്നെ ആൻറ്റിബയോട്ടിക്, ആൻറ്റിബയോട്ടിക്കിന് അനുസൃതമായിട്ടുള്ള ബി പ്രോബയോട്ടിക്കിൻ്റെ ഒരു സാന്നിധ്യം ആ കോഴികളുടെ ഉള്ളിൽ തന്നെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ ചുമ്മാ ബി കോംപ്ലക്സ് ലിക്വിഡ് വാങ്ങിക്കൊടുക്കുന്നത്. ഈ ബി കോംപ്ലക്സ് ലിക്വിഡ് വാങ്ങിക്കൊടുക്കേണ്ട സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ്? നമ്മളിപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം കോഴികൾക്കുണ്ടായി, എന്തെങ്കിലും അസുഖമുണ്ടായി, ഈ അസുഖം ഉണ്ടാകുന്ന സമയത്ത് കോഴികൾ സ്ട്രെസ്സിയായിട്ട് വളരെയധികം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് അതിൻ്റെ ബി കോംപ്ലക്സിൻ്റെ പ്രൊഡക്ഷൻ വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് നമ്മൾ എക്സ്ട്രാ നമ്മൾ ബി കോംപ്ലക്സ് നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് മാത്രം നമ്മൾ ബി കോംപ്ലക്സ് നൽകുക. അതുപോലെ തന്നെ കാൽസ്യം, കാൽസ്യം സപ്ലിമെൻറ്റ് നമ്മൾ വാങ്ങി വെക്കാറുണ്ട്. കാൽസ്യം സപ്ലിമെൻറ്റൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ എപ്പോഴും കൊടുക്കുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നുമുണ്ട്. നമ്മൾ വിമറാൾ, ഗ്രോവി പ്ലസ്, ലിവർട്ടോണിക് ഒക്കെ നമ്മൾ ആവശ്യമില്ലാതെ എല്ലാ ദിവസവും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇപ്പോൾ എന്തോ ദിനചര്യ പോലെ, അല്ലെങ്കിൽ അതൊരു പിന്നെ
അതൊരു ഫാമിംഗ് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് പല ആളുകളും ഇത്തരം മരുന്നുകളൊക്കെ എപ്പോഴും കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഈ കോഴികൾക്ക് എന്തൊക്കെയാണ് മരുന്ന് കൊടുക്കുന്നത്? എനിക്ക് 2 ദിവസം പ്രായമായ കോഴികളാണ്, 1 ആഴ്ച പ്രായമായ കോഴികളാണ്, 10 ദിവസം പ്രായമായ കോഴികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നത്, എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കേണ്ടത്? അപ്പം ഞാൻ തിരിച്ച് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ മരുന്ന് കൊടുക്കുന്നത്? നമുക്കൊരാവശ്യവുമില്ലാതെ ഒരു മരുന്ന് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല. നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എപ്പോഴോ ഒരു പനി വരും, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വർഷം അപ്പോൾ ജൂൺ മാസം 19-ാം തീയതി നമുക്കൊരു പനി വരുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴേ നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങണമെന്നില്ല. മരുന്ന് അസുഖങ്ങൾ വരുമ്പോഴാണ് അത് മരുന്ന് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ വരുന്നതിന് മുമ്പായിട്ട്, നമ്മൾ ഒരു അസുഖം വരുന്നതിന് മുമ്പായിട്ട് കൊടുക്കേണ്ട മരുന്നെന്ന് പറയുന്നത് വാക്സിൻ മാത്രമേ ഉള്ളൂ. വാക്സിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡിയിൽ പ്രതിരോധ പ്രവർത്തനം, ആ ഒരു വാക്സിൻ പർട്ടിക്കുലർ വൈറസ് ഏതാണോ അല്ലെങ്കിൽ ആ ഒരു അസുഖം ഏതാണോ അതിനെതിരായിട്ടുള്ള വാക്സിനുകളാണ് നമ്മൾ നൽകുന്നത്. അത് സ്ട്രെയിൻ ചെയ്തുള്ള വൈറസുകൾ കോഴിയുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും അത് ആ ബോഡിയിൽ ആക്റ്റീവായി പ്രവർത്തനം തുടങ്ങുകയും ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വാക്സിനേഷൻ ഷെഡ്യൂളാണ് നമ്മൾക്കുള്ളത്. ആ ഒരു വാക്സിനേഷൻ ഷെഡ്യൂളിൽ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ പിന്നൊരു പ്രതിരോധ മരുന്നുകൾ കൊടുക്കേണ്ട ഒരു കാര്യവും കോഴികൾക്കില്ല. അതൊരു പ്രതിരോധം എന്ന നിലയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നുകളും അതിന് പ്രതിരോധത്തിന് സാധ്യമാകുന്നതുമല്ല. ഓരോ അസുഖങ്ങൾ വരുമ്പോഴാണ് അതിന് അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നത്. അസുഖങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിയുക? നമുക്ക് ഓരോ കോഴികളെയും നമ്മൾ നിരന്തരം ശ്രദ്ധിക്കുമ്പോഴാണ് ആ കോഴികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വേരിയേഷൻസ്, അതിൻ്റെ ചലനങ്ങളിൽ വേരിയേഷൻസ് ഉണ്ടാകാം, അതിൻ്റെ സൗണ്ടുകളിൽ വേരിയേഷൻസ് ഉണ്ടാകാം, അതിൻ്റെ പ്രൊഡക്ഷനിൽ വേരിയേഷൻസ് ഉണ്ടാകാം, തീറ്റയെടുക്കുന്ന കാര്യത്തിൽ കുറവുണ്ടാവാം, വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ കുറവുണ്ടാവാം, തലയുടെ ചലനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വേരിയേഷൻസ് ഉണ്ടാവാം, കാലുകളുടെ ബലക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ഫീലിങ്സ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന പല ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ കോഴികളുടെ കാഷ്ഠത്തിൻ്റെ കളറ്, കാഷ്ഠത്തിൻ്റെ ആ ഒരു കട്ടി, കാഷ്ഠത്തിൻ്റെ സ്മെല്ല്, ഇതൊക്കെ ആ കോഴികൾക്ക് അസുഖങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലക്ഷണങ്ങളാണ്. അതുപോലെ മൂക്കിൽ നിന്നും നമുക്ക് സ്രവം വരിക, അതുപോലെ തൊണ്ടയിൽ കഫം കുരുങ്ങിയിട്ട് നമുക്ക് ഉണ്ടാകുന്ന സൗണ്ട് പോലെയൊക്കെ തോന്നുക, ഇതൊക്കെയാണ് കോഴികളെ അസുഖങ്ങൾ കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടറോടോ അല്ലെങ്കിൽ അത് അറിയാവുന്ന ആളുകളോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കും. എങ്ങനെയാണ് കോഴികളുടെ ഇപ്പോഴത്തെ സ്ഥിതി, അതെന്താണ് കഴിക്കുന്നത്, എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത്, എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുശേഷമാണ് നമ്മൾ ഓരോ മരുന്നുകൾ പറഞ്ഞു കൊടുക്കുക. ഈ മരുന്നുകൾ ആ സമയത്താണ് കൊടുക്കേണ്ടത്. അസുഖം വന്നു കഴിയുമ്പോഴോ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ള മരുന്നുകളോ കൊടുക്കുക. ഈ മൾട്ടി വിറ്റാമിൻ എന്ന് പറയുന്ന വിമറാൾ, ഗ്രോവി പ്ലസ്, ലിവർട്ടോണിക്, ഈ 3 സാധനങ്ങൾ ത്രിമൂർത്തികളാണ്. ഈ 3 സാധനങ്ങൾ ഒരു ഫാമിംഗിലെ ത്രിമൂർത്തികളായിട്ടുള്ള വൈറ്റമിൻ കോൺസെൻട്രേറ്റുകൾ എന്ന് നമുക്ക് പറയാം. ഈ കോൺസെൻട്രേറ്റ് ലിക്വിഡുകൾ നമ്മൾ കൊടുക്കേണ്ട നിർബന്ധിത സാഹചര്യങ്ങളുണ്ട്. ഈ നിർബന്ധിത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യമൊന്ന് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം, നമ്മൾ ഏത് വാക്സിൻ എടുക്കുന്നോ ആ വാക്സിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം 3 ദിവസം അടുപ്പിച്ച് ഈ 3 മൾട്ടിവിറ്റാമിനുകളും കോഴികളുടെ എണ്ണം അനുസരിച്ചുള്ള അളവിൽ, കൃത്യമായിട്ടുള്ള അളവിൽ ആ കോഴികൾക്ക് നൽകൽ നിർബന്ധമാണ്. മറ്റൊന്ന്, നമ്മൾ ആൻറ്റിബയോട്ടിക് ഏതെങ്കിലും നമ്മളൊന്ന് കൊടുക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. നമുക്ക് മരുന്നുകളെക്കുറിച്ച് മാത്രം നമുക്കൊരു മറ്റൊരു വീഡിയോ ചെയ്യാം. ഇന്നതൊക്കെ മരുന്ന് നമുക്ക് ഏതൊക്കെ അസുഖത്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൻ്റെ കാര്യങ്ങൾ നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് ആൻറ്റിബയോട്ടിക് കൊടുത്താലും അതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു സപ്പോർട്ടീവായിട്ട് ഒരു വൈറ്റമിൻ നമ്മൾ കൊടുക്കണം. അത് നമുക്ക് വിമറാൾ അതിൻ്റെ സപ്പോർട്ടീവായിട്ട് കൊടുക്കാം, നമുക്ക് ഗ്രോബി പ്ലസ് സപ്പോർട്ടീവായിട്ട് കൊടുക്കാം, ഏതെങ്കിലും ഒരു ലിവർട്ടോണിക്ക് സപ്പോർട്ടീവായിട്ട് കൊടുക്കാം, അതെങ്കിലും കാൽസ്യം സപ്ലിമെൻറ്റ് സപ്പോർട്ടീവായിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും വേണ്ട. നമുക്കറിയാം, നമുക്ക് തന്നെ ഒരു ആൻറ്റിബയോട്ടിക് ഡോക്ടർ കുറിച്ച് തന്നാൽ അതിന് സപ്പോർട്ടീവായിട്ടൊരു ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് കൂടി ആ കൂട്ടത്തിലുണ്ടാവും. എന്തിനാണെന്ന് എന്ന് ചോദിച്ചാൽ, നമുക്ക് നൽകുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് നമുക്ക് ശരീരത്തിൽ പ്രവർത്തിക്കുക എന്നത് ഡോക്ടർക്കറിയില്ല. ഡോക്ടർക്ക് ആ കമ്പനി പറയുന്ന, അത് മരുന്ന് ഉൽപ്പാദിപ്പിച്ച കമ്പനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഡോക്ടർ നമുക്ക് ആ മരുന്ന് എഴുതുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ആ ഒരു ആൻറ്റിബയോട്ടിക് കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം എൻ്റെ ബോഡിക്ക് ഉണ്ടായാൽ അതിനെ ഒരു ഓവർകം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കൂടെ നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റ് തരുന്നത്. ആ ഒരു ഉദ്ദേശം തന്നെയാണ് നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ നൽകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ ഏതെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നത് ഇതേ ഒരു പ്രവർത്തനത്തിനാണ്. വൈറ്റമിൻ ഈ ഒരു പ്രവർത്തനം, ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രവർത്തനം കൊണ്ട് കോഴികൾക്ക് ഏതെങ്കിലും രീതി സ്ട്രെസ്സോ മറ്റ് കാര്യങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ഒന്ന് ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കുക എന്നൊരു ദൗത്യമാണ് ഈ ഒരു വൈറ്റമിൻ മരുന്നുകൾക്കുള്ളത്. അപ്പോൾ ഈ സമയത്ത് ആൻറ്റിബയോട്ടിക്കുകൾ നൽകുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ഈ വൈറ്റമിൻ കൊടുക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമെന്ന് പറയുന്നത് അതിന് വിരയിളക്കുന്ന സമയത്താണ്.
ഒരു വിരയിളക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ അതിൻ്റെ ശരീരത്തെ വളരെയധികം കാർന്നു തിന്നുന്ന തരത്തിലുള്ള ഒരു വേദന സഹിക്കാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. കാരണം ഒരു അൽബോമർ അല്ലെങ്കിൽ ആൽബൻഡസോൾ കണ്ടന്റുള്ള ഏതൊരു ലിക്വിഡുകളും വിരയിളക്കുവാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ലിക്വിഡുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ഫോർമുലേഷനിലാണ് ആ ലിക്വിഡെങ്കിൽ അതിൻ്റെ എല്ലാ നരമ്പുകളും എല്ലാ പിന്നെ പേശികളും എല്ലാ ഓർഗൻസും വളരെയധികം സ്കാൻ ചെയ്ത് അതിലെവിടെയെങ്കിലും വിരയുടെ സാന്നിധ്യമോ വിരയുടെ ലാർവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിപൂർണമായിട്ടും വടിച്ചെടുത്ത് അതിനെ റിമൂവ് ചെയ്യുക എന്നൊരു കർത്തവ്യമാണ് ഈ ആൽബൻഡസോൾ കണ്ടൻറ്റുകൾക്കുള്ളത്. ഈ ആൽബൻഡസോൾ കണ്ടൻറ്റുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ അത് വളരെയധികം നമുക്ക് വയറ്റിന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. ഈ വോമിറ്റിംഗ് ടെൻഡൻസിക്ക് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കോഴികളുടെ ഉള്ളിൽ ഈ ഒരു ആൽബൻഡസോൾ കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുക. ആൽബൻഡസോൾ കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് വയറിളകിയാണ് അതിൻ്റെ വിരകൾ പൂർണ്ണമായിട്ടും പുറത്തേക്ക് പോവുക. ഒരു വയറിളക്കം എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ട്രെസ്സി ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. നമുക്ക് തന്നെ ഒരു മണിക്കൂർ നിരന്തരമായിട്ട് നമ്മൾ ബാത്റൂമിൽ പോകേണ്ടി വന്നാൽ നമ്മുടെ അവസ്ഥ വളരെയധികം വിഷമകരമാകും. കാരണം നമുക്ക് നിർജ്ജലീകരണം സംഭവിച്ച ആളുകളെ പോലെ നമ്മൾ വളരെയധികം നമ്മുടെ ശരീരത്തിലെ എല്ലാ ജലാംശവും നഷ്ടപ്പെട്ട് നമ്മൾ വളരെ അവശനായിട്ട് തീരുന്നൊരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെയാണ് കോഴികൾക്കും. കോഴികളുടെ ശരീരത്തിലെ പൂർണ്ണമായിട്ടും ജലാംശം പുറത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ കാഷ്ടത്തിലൂടെയാണ് ഇത് പുറത്തേക്ക് പോവുക. അപ്പോൾ പിൻഭാഗത്ത് അതിൻ്റെ വെൻ്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഒന്ന് വേറെയാണ്. അതുപോലെ ഈ നിർജ്ജലീകരണം പോലെ അതിൻ്റെ ശരീരത്തിൽ ആവശ്യത്തിനും ജലാംശം നഷ്ടപ്പെടുന്നൊരവസ്ഥയിൽ കോഴികൾ ആയിത്തീരാറുണ്ട്. അത് സാധാരണഗതിയിൽ ആൽബൻഡസോൾ കണ്ടൻറ്റ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് ഇത് ശരിയായിട്ടും അതിൻ്റെ ഒരു പിന്നെ വിര ഇളകലോ അല്ലെങ്കിൽ ആ വയറിളക്കം സംഭവിക്കുക. ഈ സമയത്ത് അതിൻ്റെ സ്ട്രെസ് പൂർണ്ണമായിട്ടും മാറുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൾട്ടി വിറ്റാമിൻ ത്രിമൂർത്തികളായ മൾട്ടി വിറ്റാമിനുകൾ നമ്മൾ ഈ കോഴികൾക്ക് നൽകുന്നത് നിർബന്ധമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സമയം കോഴികളുടെ തീറ്റ ചേഞ്ച് ചെയ്യുമ്പോഴാണ്. കോഴികളുടെ തീറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഒരു മൾട്ടി വിറ്റാമിനുകൾ കൊടുക്കേണ്ട ആവശ്യം? നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള തീറ്റകൾ കൊടുക്കാറുണ്ട്. ഒന്ന് സ്റ്റാർട്ടർ കൊടുക്കാറുണ്ട്, ഗ്രോവർ കൊടുക്കാറുണ്ട്, ലെയർമാഷ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോവറിൽ നിന്ന് ലെയർമാഷിലേക്ക് പോകുമ്പോഴോ സ്റ്റാർട്ടറിൽ നിന്ന് ഗ്രോവറിലേക്ക് വരുമ്പോഴോ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ കോഴികൾക്ക് ആ സമയം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് ഡിഫറൻറ്റ് തീറ്റകൾ ചിലപ്പോൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് ചിലപ്പോൾ കുറച്ച് ദിവസം കൊടുക്കും. അതിനുശേഷം നമ്മൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഫീഡ് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരു ഫോർമുലേഷനുള്ള തീറ്റയിൽ നിന്നും മറ്റൊരു ഫോർമുലേഷനുള്ള തീറ്റയിലേക്കാണ് പോകുന്നത്. ഈ ഓരോ തീറ്റയിലും അതിൻ്റെ കലോറി വ്യത്യസ്തമായിരിക്കും, അതിൻ്റെ എനർജി റേഷ്യോ വ്യത്യാസമായിരിക്കും, പ്രോട്ടീൻ റേഷ്യോ വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കണ്ടൻറ്റുകളും പലതരത്തിൽ വേരിയേഷൻസ് സംഭവിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടർ ഗ്രോവർ സ്റ്റേജിൽ കൊടുക്കുന്ന ഒരു റേഷ്യോയിലായിരിക്കില്ല, ഒരു ഡയറ്റിലായിരിക്കില്ല നമ്മൾ പിന്നെ ലെയർ മാഷിലേക്ക് പോകുമ്പോൾ ലെയർ തീറ്റയിലേക്ക് പോകുമ്പോൾ കൊടുക്കുക. അതിൽ 10-20 grams വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ കോഴികളുടെ ഉള്ളിൽ ഈ ഒരു തീറ്റയിൽ നിന്നും മറ്റൊരു തീറ്റയിലേക്ക് പോകുമ്പോൾ കോഴികളുടെ ആമാശയത്തിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. കോഴികൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഇതെന്താണ് ഞാൻ സ്വീകരിക്കേണ്ടത്, ഏതാണ് കളയേണ്ടത്, ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഒരു തീറ്റ മാറ്റുമ്പോൾ ആമാശയത്തിനും അതിൻ്റെ ബോഡിക്കോ ഉണ്ടാകുന്ന ഇത്തരം കൺഫ്യൂഷനുകൾ മാറിക്കിട്ടാനും അതിൻ്റെ സ്ട്രെസ്സി ആയിട്ടുള്ള ഒരു അവസ്ഥ മാറിക്കിട്ടുവാനും നമ്മൾ തീറ്റ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു പർട്ടിക്കുലർ തീറ്റയിലേക്ക് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ശരിയായിട്ടും നമ്മൾ ലിവർ ടോണിക് ഉൾപ്പെടെയുള്ള ലിക്വിഡുകൾ ഉൾപ്പെടുത്തി അതിന് 3 അടുപ്പിച്ച് നമുക്ക് ഈ മരുന്നുകൾ കൊടുക്കാം. ഏതൊരു മരുന്നിൻ്റെ കോഴ്സുകളും 3 അത് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കുക. നമുക്കൊരു ആൻറ്റിബയോട്ടിക് നമ്മൾ നോർമൽ കേസുകളിൽ അതിന് 3 കോഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്, ഞാൻ ഒരു ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തു, ഒരു ദിവസം ഇന്ന മരുന്ന് കൊടുത്തു, ഒരു മാറ്റവുമില്ല. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖം അതിൻ്റെ ബോഡിയിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട സമയമെന്ന് പറയുന്നത് 7 ഒരു വൈറസ് ആ ശരീരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 7 ശരിയായിട്ടുള്ള അതിൻ്റെ റിക്കവറിങ് പീരീഡ്. നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഫാമിൽ നമുക്കൊരു കോഴി വസന്തം വന്നു, കോഴി വസന്തം പടർന്നു പിടിക്കുന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു തുടങ്ങുന്നു. എന്നാലും ആ ആൻറ്റിബയോട്ടിക് തുടങ്ങിയാലും അവിടെ ചാകൽ നിരക്ക് മരണനിരക്ക് കുറയുന്നില്ല. പക്ഷേ അവസാനം നമ്മളൊരു 3 കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ചാവൽ നിരക്ക്, 3 കോഴ്സ് പൂർത്തിയാകുമ്പോഴായിരിക്കും ഏകദേശം ആ കോഴികളൊന്ന് റിക്കവറായി വരിക. അപ്പോൾ കോഴി വസന്തം വന്നു കഴിയുമ്പോൾ 3 അല്ലെങ്കിൽ 7 പിന്നെ 7 വരെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം ഒന്ന് റിക്കവറായി തുടങ്ങും. അപ്പോഴേക്കും നമ്മൾ കോഴികൾ ഇവിടെ കുറേ ചത്തിരിക്കും. അതിനാണ് നമ്മൾ വാക്സിനേഷൻ നിർബന്ധമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എൻ്റെ കോഴ്സ് എന്ന് പറയുന്നത്
ഒന്നുകിൽ മൂന്ന് ദിവസം അത് റിക്കവർ പെട്ടെന്ന് റിക്കവർ ആകാൻ സാധ്യത ഇല്ല എന്ന് കണ്ടാൽ അത് ഏഴ് ദിവസം വരെ കണ്ടിന്യൂ ചെയ്യാം. ഒന്നിട്ടും ക്രിട്ടിക്കൽ ആണെങ്കിൽ നമുക്കൊരു 14 ദിവസം വരെ കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു ഡോസേജ് അല്ലെങ്കിൽ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൾട്ടിവിറ്റാമിൻ്റെ കോഴ്സ് എന്ന് പറയുമ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം കൊടുക്കുന്ന സാധനങ്ങൾ ഈ ആൻറ്റിബയോട്ടിക് തീരുന്നതുവരെ നമ്മൾ കൊടുക്കണം. മറ്റുള്ള കേസുകളിൽ, നോർമൽ കേസുകളിൽ, നമ്മൾ വാക്സിൻ സമയത്തോ അല്ലെങ്കിൽ ഡിബിക്കിംഗ് സമയത്തോ വിരയിളക്കുന്ന സമയത്തോ ഒക്കെ അതിൻ്റെ നോർമൽ കോഴ്സ് എന്ന് പറയുന്നത് 3 ദിവസമാണ്. ഈ 3 ദിവസം നിർബന്ധമായിട്ടും നമുക്ക് ഈ കോഴികൾക്ക് നമ്മൾ മറ്റു വിറ്റാമിനുകൾ നമ്മൾ നിർബന്ധമായിട്ട് നൽകണം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ആവശ്യമില്ലാതെ ഒരു മരുന്നുകളും ഒരു സാഹചര്യത്തിലും കോഴികൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും തുടങ്ങി ജനിച്ച് വീണ് ഇങ്ങോട്ട് വീണ് കഴിയുമ്പോൾ തന്നെ നമ്മൾ മരുന്നിൻ്റെ പുറത്തേക്ക് നമ്മൾ കോഴികളെ ആക്കിയിട്ടാൽ അല്ലെങ്കിൽ എല്ലാ മരുന്നുകളും എല്ലാ ദിവസവും നമ്മൾ കൊടുത്താൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതിന് എന്തെങ്കിലും അസുഖം വന്ന് അതിന് സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ നമ്മൾ മരുന്നുകൾ കൊടുത്താൽ അതിൻ്റെ ബോഡിയിൽ അത് പ്രവർത്തിക്കണമെന്നില്ല. കാരണം അതിൻ്റെ ബോഡി ആ ഒരു മരുന്നിനെ വെറും പുച്ഛിച്ച് തള്ളുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകും. കാരണം അതിനെക്കാട്ടിൽ വലിയ ഡോസ് കൂടിയ മരുന്നുകൾ പിന്നെ നമുക്ക് ആവശ്യം ആ ബോഡിക്ക് ആവശ്യമായിട്ട് വരും. ഒരേ കാര്യം തന്നെ നമ്മൾ നിരന്തരമായിട്ട് ചെയ്തു കൊടുക്കും. ചില ആളുകൾ നമുക്ക് ഡോക്ടർമാർ ഒരു സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു മരുന്നുകൾ നമുക്ക് നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചില അസുഖങ്ങൾക്ക് ചിലപ്പോൾ പറയും നിങ്ങൾ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗുളിക കഴിക്കണം, മുടങ്ങരുതെന്ന് പറഞ്ഞ് കഴിക്കാറുണ്ട്. ഈ ഗുളികയുടെ ആദ്യത്തെ ഡോസ് ഒരെണ്ണമായിരിക്കാം അല്ലെങ്കിൽ പകുതിയായിരിക്കാം. പിന്നീട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു പകുതിയിൽ നിന്ന് നമ്മൾ 1 പോകും, പിന്നീട് അത് 2 പോവുക. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ ആ പകുതി ഗുളിക മാത്രം മതി നമ്മുടെ ബോഡിയെ റെസിസ്റ്റ് ചെയ്യാൻ. പക്ഷേ ആ ബോഡി അതിനെ പുച്ഛിച്ച് തള്ളാൻ തുടങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ അത് പോരാതെ വരുമ്പോഴാണ് അല്ലെങ്കിൽ ആ ഒരു പകുതി ഗുളിയെ ആ ബോഡി പുച്ഛിച്ച് തള്ളുക എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ആ ഒരു തികയാതെ വരുമ്പോൾ നമുക്ക് ആ ഒരു പിന്നെ റെസിസ്റ്റിംഗ് പവർ ആ ഒരു അര ഗുളികയിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് വീണ്ടും നമ്മൾ ഒരു ഗുളികയിലേക്ക് പോകുന്നത്. ആ ഒരു ഗുളികയിലുള്ള റെസിസ്റ്റിംഗ് പവർ കിട്ടാതെ വരുമ്പോൾ നമ്മൾ 2 പോകും. ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൊടുക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ മരുന്നുകൾക്ക് എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മരുന്നിൻ്റെ ഫലപ്രാപ്തി ഒരു കാരണവശാലും കോഴികൾക്ക് കിട്ടാതെ വരികയും ചെയ്യും. നമ്മൾ എത്ര ഡോസ് കൂട്ടി കൊടുത്താലും ആ കോഴികൾക്ക് ആ മരുന്നുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ വരികയും നമ്മൾ വീണ്ടും പല വില കൂടിയ മരുന്നുകളിലേക്ക് നമ്മൾ പോകേണ്ട ഒരു അവസ്ഥയും വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഒരു ഫാമിങ്ങിൽ നമ്മൾ ആവശ്യമില്ലാത്തൊരു മരുന്ന് പ്രയോഗം നടത്തരുത്. നമ്മൾ മരുന്ന് പ്രയോഗം നടത്തുന്ന ഏതെങ്കിലും രീതിയിൽ മരുന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആ കോഴികൾക്ക് ശരിയായിട്ടുള്ള ഡോസിൽ കറക്റ്റായിട്ടുള്ള ഒരു നിർവചനത്തിൽ കൊടുക്കുക. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു പ്രശ്നമുണ്ട്, ആൻറ്റിബയോട്ടിക്കുകൾ ഡയറക്റ്റായിട്ട് കോഴികളുടെ ഉള്ളിലേക്ക് നൽകുക. ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഡയറക്റ്റായിട്ട് കോഴികളുടെ ഉള്ളിലേക്ക് നൽകുക എന്ന് പറയുന്ന രീതി വളരെയധികം തെറ്റാണ്. കാരണം നമ്മൾ ആ ഒരു സ്പിരിറ്റ് നമുക്ക് ഒരു 5 മില്ലി സ്പിരിറ്റ് നമ്മൾ എടുക്കുക. ഈ 5 മില്ലി സ്പിരിറ്റ് നമ്മൾ അതേപോലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ തൊണ്ടയുടെ അവസ്ഥ? പിന്നെ നമുക്ക് ഒരു 6 മാസത്തേക്ക് ആ തൊണ്ട വെച്ച് ആഹാരം കഴിക്കാൻ കഴിയില്ല, അത്രയ്ക്കും പൊള്ളിപ്പോവും. അതേ അവസ്ഥ തന്നെയാണ് സുഹൃത്തുക്കളെ, ഒരു ആൻറ്റിബയോട്ടിക് ലിക്വിഡ് ഡയറക്റ്റായിട്ട് കോഴികളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കോഴികൾക്ക് സംഭവിക്കുന്നത്. എപ്പോഴും അതിൻ്റെ റേഷ്യോയിലുള്ള വെള്ളത്തിൽ മാത്രം നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ ബോട്ടിലിൽ കണ്ടിട്ടുണ്ടോ അത് വെള്ളം ചേർക്കാതെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ബോട്ടിലിൽ പറയുന്നുണ്ടോ? ഒരു ബോട്ടിലും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. എല്ലാം വാട്ടർ സപ്ലിമെൻ്റ് ആയിട്ടുള്ള ലിക്വിഡുകളായിട്ടായിരിക്കും നമ്മൾ പോൾട്രിയിലുള്ള എല്ലാ മരുന്നുകളും ലഭിക്കുക. പിന്നെ മറ്റൊന്ന്, നമ്മൾ പല ആളുകളും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഗവൺമെൻറ് ഡോക്ടർമാരെ കണ്ടിട്ട് മരുന്ന് മേടിച്ച് കൊടുക്കുന്നൊരു സ്വഭാവമുണ്ട്. ഒരു കാരണവശാലും ഡോക്ടർമാരെ ഞാൻ കുറ്റം പറയുന്നതല്ല, അവരുടെ സാഹചര്യം അതാണ്. കാരണം അവർ പല തരത്തിലുള്ള ഗുളികകൾ നമുക്ക് നിർദ്ദേശിക്കാറുണ്ട്. ഈ ഗുളികകൾ പലതും പോൾട്രിക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് നമ്മളൊന്നും മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ചോദിക്കുക ഇത് പോൾട്രിക്ക് കോഴിക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് ആ ഒരു മരുന്നിൻ്റെ പുറത്തൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് മാത്രം കൊടുക്കുക. കാരണം പല ഡോക്ടർമാരും പോൾട്രി സ്പെഷ്യലൈസ് ചെയ്യാതെ, നമ്മളിപ്പോൾ പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ പിന്നെ സർജറി വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർ, ഗൈനക്കോളജിസ്റ്റ്, ഇങ്ങനെ പല തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്. അങ്ങനെയുള്ള ഡോക്ടർമാർ, സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർ ആ ഒരു പർട്ടിക്കുലർ അസുഖത്തിന് വളരെ വിദഗ്ധരായിരിക്കും. അതുപോലെ തന്നെ പോൾട്രിയിൽ, ഡയറി ഫാമിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ടാകും, മറ്റ് മൃഗങ്ങളെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ടാകും, കോഴികളെ പ്രത്യേകമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ടാകും. പക്ഷേ നിർഭാഗ്യവശാൽ കോഴികളെ പ്രത്യേകമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത പഠിച്ച ഡോക്ടർമാർ വളരെയധികം ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല മൃഗാശുപത്രികളിലും കാണുന്നത് കൂടുതലും നമ്മൾ പോൾട്രിയിൽ ഡയറി ഫാമിങ്ങിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പട്ടിയിലോ ഡയറി ഫാമിങ്ങിലോ അല്ലെങ്കിൽ പിഗിലോ ഒക്കെയാണ് കൂടുതൽ ആളുകളും റിസർച്ച് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ജീവികൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് എഴുതി തരാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഒരു കോഴികൾക്ക് ടാബ്ലറ്റ് ക്യാപ്സൂൾ രൂപത്തിലുള്ള ഒരു മരുന്നുകൾ നിലവിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ.
പൗഡർ രൂപത്തിലുള്ളതോ ലിക്വിഡ് രൂപത്തിലുള്ളതോ മരുന്നുകൾ മാത്രമേ പോൾട്രിയിൽ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു മരുന്ന് പ്രയോഗത്തിനായിട്ട് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മരുന്ന് പ്രയോഗമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയും. ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോ കൂടുതലായിട്ടുണ്ട്, ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇതോടനുബന്ധിച്ചുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ നമുക്കത് ഓരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാതെ ഒരു കാരണവശാലും പോകരുത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.